അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. 4 മണി പലഹാരമാണ്. നമ്മുടെ കട്ലറ്റ് പോലൊക്കെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത്. നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ പോക്കറ്റ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു 2 മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുട്ടയുടെ മഞ്ഞയും ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി, ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേണം. അതിനു വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉള്ളിയാണ്. ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് ചതുരത്തിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു കുറച്ച്, ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത്. പിന്നെ നമ്മുടെ ഒരു കഷ്ണം ചിക്കൻ, കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തേടില്ലേ ഇങ്ങനെ ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികൾ വേണം. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ വേണ്ടത് നമ്മുടെ കുരുമുളക് പൊടി കുറച്ച് വേണം. പിന്നെ ചെറുതായിട്ടൊരു ടേസ്റ്റ് കൂട്ടുന്ന നമ്മുടെ 1 2 കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ 1 2 മല്ലിച്ചപ്പും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങിലോട്ടേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ മസാലയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് എണ്ണയെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ വേണ്ട. ബാക്കി ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കുക. ഒരു 2 സ്പൂണ് എണ്ണ ഒഴിക്കുക കേട്ടോ. 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചുട്ടിട്ട് വാത്തിക്ക് ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുകയാണ്. ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങ് അതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് ബാക്കിയും കൂടി വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഏകദേശം 1 സ്പൂണിൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ. അത്രയും മതി, വല്ലാതെ കൂടി പോകരുത് കേട്ടോ. രണ്ടും കൂടി ചതച്ചത് അത്ര മതി. അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറട്ടെ. നമ്മളിതിൽ തക്കാളി ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഉപ്പുമിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് വേവിച്ചതാണ്. വേവിച്ച് വെച്ച് നന്നായിട്ട് ഇങ്ങനെ കണ്ടോ കുടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മളിതിലിടുകയാണ്. ഈ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് നമുക്കിനി നമ്മുടെ ഇലകളൊക്കെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി നമുക്കിടാം. ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികളിടാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ തന്നെ നമുക്ക് കുരുമുളക് ഇടണം. 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി, കാരണം നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എരിവ് കൂടിപ്പോവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കിക്കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരിച്ചിരി കൂടി ഉപ്പിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അത് പെട്ടെന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടില്ലേ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ. നല്ല ഭംഗിയായിട്ടില്ലേ കളറൊക്കെ തന്നെ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ പോക്കറ്റ് റെഡിയാക്കാം. നമുക്ക് ഇവിടെ 10 ബ്രെഡാണ് കേട്ടോ നമ്മളെടുത്തത്. ഇതിൻ്റെ പോക്കറ്റ് ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 2 ബ്രെഡ് വേണം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് 1 സ്പൂൺ മസാല വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ഞാൻ ഈ ഒരു കുപ്പി ഗ്ലാസ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം, അടുത്ത് ബ്രെഡ് വെക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലാസ് എടുത്തിട്ട് നമ്മളിവിടെ മസാല ഉള്ളിൽ വെച്ചിട്ടില്ലേ, അതിങ്ങനെ പരത്തി വെക്കരുത്, കൂട്ടി വെക്കണം കേട്ടോ. അങ്ങോട്ട് ഇതാ നന്നായിട്ട് ഇങ്ങോട്ട് താഴത്തോട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ മുറുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിന് അങ്ങോട്ട് എടുക്കാൻ പറ്റും. ഈ ബ്രെഡിൻ്റെ ഈ അരിക് വശം പക്ഷേ നിങ്ങൾക്ക് വേസ്റ്റ് തോന്നണ്ട കേട്ടോ, അതുകൊണ്ട് നമുക്ക് പണിയുണ്ട്, പറഞ്ഞുതരാം. ഒക്കെ നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് അവിടെ ഫിക്സ് ആയില്ലേ. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്ത് വയ്ക്കാം. അപ്പൊ അതിൽ ബാക്കി വന്നിട്ടുള്ള ഈ ബ്രെഡിന്റെ അരികുകൾ കൊണ്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇത് നമുക്ക് ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്രെഡ് ക്രംസ് റെഡിയാവും. ഒരുപാട് തിക്കിടരുത് കേട്ടോ. വേണ്ട, നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ കറക്കി എടുത്താൽ മതി. നമുക്കൊരു പ്രാവശ്യം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം, അത്രയും മതിയാവും. തട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 1 പോക്കറ്റ് എടുക്കാം. നമ്മുടെ 2 എഗ് വൈറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അത് പെട്ടെന്ന് ഒട്ടിക്കോളും. ഇങ്ങനെ പോന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അങ്ങ് ഒട്ടിക്കോളും കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമ്മളുണ്ടാക്കി വെച്ച ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതിനെ കവർ ചെയ്ത് പൊതിഞ്ഞിങ്ങ് എടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോവും. ഇടുക ഇതുപോലെ അങ്ങ് ഇടുക, പെട്ടെന്ന് വെന്തുള്ളോട്ട് അത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ മറിച്ചിട്ട് പെട്ടെന്ന് കോരിയെടുക്കണം കേട്ടോ. ഇതൊന്നും കൂടി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും, പക്ഷെ നമ്മുടെ നല്ല കട്ട്ലറ്റ് പോലെ തന്നെ ആയിരിക്കും കേട്ടോ. പുറമേ ഒന്നും റെഡി ആയി കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തതാണ്. ഇപ്പൊ നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കണ്ട, നന്നായിട്ട് ബോള് പോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി വെക്കാം. ഇതുപോലെ ഒന്നെടുക്കുന്നു. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്ത് പോരാട്ടോ. അങ്ങനെ നമ്മളിപ്പോ നമ്മളുടെ എല്ലാ ചിക്കൻ പോക്കറ്റുകളും നമ്മളിപ്പോൾ ഇതാ വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി നമ്മുടെ ചിക്കൻ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, കറക്റ്റ് നമ്മുടെ പോക്കറ്റ് പോലെ തന്നെയായി മാറിയില്ലേ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. പുറമേക്ക് നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിലോ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ചിക്കൻ്റെ നല്ല ടേസ്റ്റുള്ള മസാലയാണ് അത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ നോമ്പ് തുടർ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ തുടർന്നും നമ്മുടെ ഈ കൊച്ചു ചാനൽ എല്ലാവരും വാച്ച് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യും വേണം, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് പുതിയ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.